രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് കർണാടകയിലെ കോലാറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു പ്രസംഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ പറഞ്ഞ ഒരു പ്രസ്താവന പിന്നീട് വലിയ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ഒടുവിൽ വിചാരണ കോടതി രാഹുലിനെ അയോഗ്യനാക്കുന്നു അവിടുന്ന് മുന്നോട്ട് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു സുപ്രീം കോടതി വിചാരണ കേറ്റ ശേഷം രാഹുലിന്റെ അയോഗ്യത സ്റ്റേ ചെയ്യുന്നു അതെ രാഹുലിന് ഇത് ആശ്വാസകാലം രാഹുൽ തിരുമ്പി വന്നിട്ടേ നമസ്കാരം ഞാൻ മുരളി രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് കർണാടകയിലെ കോലാറിൽ പറഞ്ഞ ആ പരാമർശം രാഹുലിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരുന്നു എന്തുകൊണ്ടാണ് നീരവ് മോദി ലളിത് മോദി നരേന്ദ്രമോദി എന്ന പേരുകൾ സാധാരണമായത് എല്ലാ കള്ളന്മാരുടെയും കുടുംബ പേര് മോദി എന്നായത് എന്തുകൊണ്ടാകും എന്നായിരുന്നു രാഹുലിന്റെ ആ വിവാദമായ പ്രസ്താവന ഇതിനെതിരെ ബി ജെ പി എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന പൂർണേഷ് മോദിയാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നത് രാഹുലിന്റെ പരാമർശം മോദി എന്ന പേരിൽ എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് വിചാരണ കോടതി രാഹുലിനെ അയോഗ്യനാക്കി മാറ്റുന്നത് എന്നാൽ സൂററ്റ് കോടതിയുടെ നിരീക്ഷണം സുപ്രീം കോടതി ഇന്ന് വിലയിരുത്തുകയായിരുന്നു വിചാരണ കോടതിയെ ശക്തമായി താക്കീതും സുപ്രീം കോടതി നൽകുകയുണ്ടായി പരമാവധി ശിക്ഷ നൽകുന്നതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു രാഹുലിന്റെ പൊതുജീവിതത്തെയും അദ്ദേഹം ലോക്സഭാ അംഗമായ വയനാട് മണ്ഡലത്തെയും ഇത് വളരെ സാരമായി ബാധിക്കുമെന്നും കോടതി പറയുകയാണ് ഒരു വർഷവും പതിനൊന്ന് മാസവുമായിരുന്നു തടവ് ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ ലോക്സഭാ അംഗത്തെ ഇത് ബാധിക്കില്ലായിരുന്നു എന്നാണ് വാദത്തിനേണ്ടി തന്നെ ജസ്റ്റിസ് ഗവായ് നിരീക്ഷിക്കുന്നത് സ്റ്റേ അനുവദിക്കണമെങ്കിൽ അതിശക്തമായ ഒരു കാരണം ഉണ്ടാവുമെന്നാണ് അപർത്തി കേസിൽ പരാതി നൽകിയ പൂർണേഷ് മോദിക്ക് വേണ്ടി മഹേഷ് ജഗ്ലാനി ചൂണ്ടിക്കാട്ടിയപ്പോൾ വയനാട് മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്നതിനെ കുറിച്ചാണ് ജസ്റ്റിസ് ഗവായ് പറഞ്ഞത് കാരണം ഈ വയനാട് മണ്ഡലത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു ഒരു മണ്ഡലം ജനപ്രതിനിധി ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത് ഗൗരവമുള്ള കാര്യമല്ലേ എന്നാണ് കോടതിയും ചോദിച്ചത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു എൻ ഡി എയും കേരളത്തിന്റെ ഇത് തന്നെയാണ് ആഗ്രഹിച്ചത് കാരണം വയനാട്ടിൽ ഒരു ഇലക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ തങ്ങളുടെ ഭാഗത്തേക്ക് മാറ്റാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവിടെയുള്ള ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു കേന്ദ്രത്തിലുള്ള എൻ ഡി എക്കും ഉണ്ടായിരുന്നു പൂർണേഷ് മോദി നൽകിയ പരാതിയിൽ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് സൂറത്ത് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് രണ്ട് വർഷം തടവും പിഴയും വിധിച്ചത് ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ജില്ലാ കോടതിയെയും ഗുജറാത്ത് ഹൈക്കോടതിയെയും സമീപിച്ചെങ്കിലും ഹർജി തള്ളുകയാണ് ചെയ്തത് തുടർന്നാണ് സുപ്രീം കോടതിയിൽ ഹർജി എത്തുന്നത് സൂറത്ത് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്ക് പിന്നാലെ രാഹുലിന് ലോക്സഭാ അംഗത്തും നഷ്ടം സാഹചര്യം മജിസ്ട്രേറ്റ് കോടതി വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ ഇപ്പോഴും ജില്ലാ ഉണ്ട് അപ്പീലിൽ തീർപ്പുണ്ടാകുന്നവരെ കോടതി രാഹുലിന് ജാമ്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറസ്റ്റിന്റെ ഒരു ഭീഷണി ഉണ്ടാവുകയില്ല ഏതായാലും സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി രാഹുലിനും അതിനേക്കാൾ ഒരു കോൺഗ്രസിനും ഒരു പുതുജീവനാണ് നൽകിയിരിക്കുന്നത് രാഹുലിന്റെ അയോഗ്യതയോടെ കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിരുന്നു എന്നാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അയോഗ്യതയിൽ ആദ്യമൊക്കെ സംസാരിച്ചത് ഇടതുപക്ഷം പിന്നീട് മൗനമായി തുടരുന്നതിന്റെ കാര്യവും ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് തുടരട്ടെ എന്ന് ബിജെപിയും തീരുമാനിച്ചിരിക്കണം അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെ തുടർന്ന് എൽ ഡി എഫ് സംസാരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷം സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് കമാനരക്ഷണം ബി ജെ പിയും ഉണ്ടാകാത്തതാണ് ഈ അയോഗ്യത നീങ്ങിയതോടെ ഒരു പിടിവള്ളി കോൺഗ്രസ്സിന് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് മണിപ്പൂരും ഹരിയാനയും പ്രധാന ആയുധങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് രാഹുലിനെ തന്നെയാകും മുൻനിർത്തുന്നത് അല്ലെങ്കിൽ രാഹുലിനെ മുൻനിർത്ത് തന്നെയാകും കോൺഗ്രസിന് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് മിണ്ടാതിരുന്നില്ലെങ്കിൽ ഇ ഡി അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് പ്രതിപക്ഷ അംഗങ്ങളോട് ലോക്സഭയിൽ ബി ജെ പി മന്ത്രി മീനാക്ഷിയിലേക്ക് പറഞ്ഞതും ബിജെപിക്ക് ഇപ്പോൾ കടുത്ത സമ്മർദ്ദം ഈ അടുത്ത് വരുന്ന വർദ്ധിച്ചു വരുന്ന ഇ ഡി റെയ്ഡുകളെ കുറിച്ചുള്ള ബിജെപി മനപൂർവ്വം ഇ ഡി ഒരു അന്വേഷണം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് മറ്റുള്ളവരെ പ്രതിരോധത്തിലാക്കുന്നു എതിർ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു തമിഴ്നാട്ടിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാമർശവും ബിജെപിയെ വലിയ വെട്ടിലാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ ജീവൻ മരണ പോരാട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് പടയൊരുക്കം തുടങ്ങുന്നതും വളരെ തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് സുപ്രീം കോടതിയുടെ ഈ വിധി ആ തുടക്കത്തിന് ഒരു ശക്തിയായി മാറുകയും ചെയ്യും കോൺഗ്രസിനുള്ള തമ്മിലടി ഇതിലൂടെ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിലൂടെ മാറ്റി കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് കോൺഗ്രസിന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് ഏതായാലും സുപ്രീം കോടതിയുടെ വിധി ഒന്നോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ ഒന്നാകെ ഇളകിയിരിക്കുകയാണ് ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഗ മാജിക് സഫലമാകുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ്